ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. ദില്ലിയിൽ നാടകീയ സംഭവ വികാസങ്ങൾ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച മുൻകൂർ ജാമ്യം ഹൈക്കോടതി തടഞ്ഞു. ജയിലിൽ നിന്നും പുറത്തിറങ്ങി വരാൻ തുടങ്ങുമ്പോഴാണ് ഹൈക്കോടതിയുടെ നാടകീയ നീക്കം. റിപ്പോർട്ടിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഒരു ഇത്തരത്തിലൊരു നീക്കം അത്യപൂർവമാണ്. ജാമ്യം അനുവദിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് ജാമ്യം അനുവദിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത് നടപ്പാക്കുന്നത് അടിയന്തരമായിട്ട് ഹൈക്കോടതി റദ്ദ് ചെയ്യുന്നു. ഇത് ഒരു അത്യപൂർവമായ സംഭവമാണ്. ഡൽഹി മുഖ്യമന്ത്രി തിഹാർ ജയിലിൽ നിന്ന് പുറപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അടിയന്തര ഹർജിയിൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു നിലപാടിന്റെ കാരണം ഒരുപക്ഷെ ഹൈക്കോടതി അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ച നടപടിക്രമങ്ങളിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചു എന്ന് ഒരുപക്ഷെ ഹൈക്കോടതിക്ക് തോന്നിയിരിക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം പെട്ടെന്ന് ഇത്തരത്തിൽ ഉത്തരവ് തടയുക, അനുവദിച്ച ജാമ്യം നടപ്പാക്കുന്നത് തടയുക, അതും തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഉത്തരവ്. കെജ്രിവാളിനെ ജയിലിൽ നിന്ന് പുറത്തുവിടരുത്, അതായത് ED സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതുവരെ കെജ്രിവാളിന് അനുവദിച്ച ജാമ്യത്തിൽ നടപടിയുണ്ടാകരുത് എന്ന ട്രയൽ കോടതിക്കും ജയിൽ അധികൃതർക്കും അടിയന്തരമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ED വേണ്ടി സോളിസിറ്റർ ജനറൽ ആണ് SV രാജു ആണ് ഹാജരായത്. കെജ്രിവാളിന് ജാമ്യം നൽകാനുള്ള വിചാരണ കോടതിയുടെ തീരുമാനത്തിനെതിരെ വാദം നടന്നു. ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചതിനെ വികൃതം എന്നാണ് മുദ്രകുത്തി SV രാജു സോളിസിറ്റർ, ഇന്ത്യൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വികൃതം എന്ന വാക്കാണ് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും പിഴവുള്ളതാണ്, നേരിട്ട് തെളിവില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് കോടതിയുടെ തെറ്റായ പ്രസ്താവനയാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉള്ള കേസിൽ നേരിട്ട് തെളിവില്ല എന്ന കോടതിയുടെ പരാമർശം, ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടാണ് കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത് കോടതിയുടെ തെറ്റായതും വികൃതവുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, നിരീക്ഷണമാണ്. ജസ്റ്റിസുമാരായ സുധീർ കുമാർ ജെയിൻ, രവീന്ദ്ര ദുഡേജ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെയാണ് ഇപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇത്തരത്തിലുള്ള ഒരു വാദം നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നടത്തിയ ഈ നീക്കത്തോടെ അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ജാമ്യം തൽക്കാലത്തേക്ക് തടയുവാനും ജയിലിൽ നിന്ന് പുറത്തിറക്കരുത് എന്ന അടിയന്തര നിർദ്ദേശം ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. ഈ ഉത്തരവ് അടിയന്തരമായിട്ട് ED ജയിൽ അധികാരികൾക്കും കീഴ്ക്കോടതിക്കും കൈമാറിയിരിക്കുന്നു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ED അഭിഭാഷകൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുന്നത്, ഞങ്ങൾ കാര്യമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കോടതിയിൽ ജാമ്യം അനുവദിച്ച കീഴ്ക്കോടതിയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പരിഗണിച്ചില്ല. ജാമ്യം റദ്ദാക്കുവാൻ രണ്ട് വഴികളുണ്ട്, ആ വഴികളാണ് ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീക്കും എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ വാക്കുകൾ. ED അഭിഭാഷകൻ്റെ വാക്കുകൾ പ്രസക്തമായ വസ്തുതകൾ പരിഗണിക്കാതിരിക്കുകയും അപ്രസക്തമായ വസ്തുതകൾ പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു, അതാണ് ഈ ജാമ്യം അനുവദിച്ചതിൻ്റെ പിന്നിൽ. ഇത്തരത്തിൽ പ്രസക്തമായ കാര്യങ്ങൾ പരിഗണിക്കാതെ നൽകിയ ജാമ്യം റദ്ദാക്കുകയാണ് എന്നുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഉത്തരവിൻ്റെ കൃത്യത നോക്കുക എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയുന്നു. അദ്ദേഹം പറയുന്നത് ജാമ്യം അനുവദിച്ചു, പക്ഷേ അനുവദിക്കേണ്ട രീതിയിലല്ല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, തെറ്റായ വസ്തുതകളാണ് കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ വസ്തുതകളിൽ, തെറ്റായ തീരുമാനങ്ങളിൽ കോടതി നിയമം ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്, അതാണ് ഞങ്ങളുടെ നിഗമനം. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം കോടതി നടത്തി? അതുപോലെ തന്നെ ഇതിനകത്ത് ED അഭിഭാഷകനായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറലിന്റെ കുറിപ്പ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കോടതി പരിഗണിച്ചിട്ടില്ല, വാദിക്കുവാൻ അനുവദിച്ചിട്ടില്ല. അറസ്റ്റിനെ ചോദ്യം ചെയ്തു, ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാദമാണ് കോടതി പരിഗണിച്ചത്. ED അഭിഭാഷകന് വേണ്ടത്ര വാദം നടത്തുവാനോ കാര്യങ്ങൾ വിശദീകരിക്കുവാനോ കോടതി അനുവദിച്ചില്ല. ഇത് ശരിയായ നടപടിയല്ല എന്നാണ് ED അഭിഭാഷകൻ ഇപ്പോൾ അടിയന്തരമായി ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഇപ്പോൾ അടിയന്തരമായിട്ട് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അരവിന്ദ് കെജ്രിവാളിന് ഇനി പുറത്തിറങ്ങുവാൻ പറ്റുകയില്ല. 2014 സുപ്രീം കോടതിയുടെ കീഴ്വഴക്കം ഉദ്ധരിച്ചുകൊണ്ട് ജാമ്യ തീരുമാനങ്ങൾ ശരിയായ നിയമപരമായ യുക്തിയുടെയും
പ്രസക്തിയുടെയും അടിസ്ഥാനത്തിലുള്ള വസ്തുതകൾ സമഗ്രമായി വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാകണം എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഇതൊന്നും ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ചെയ്തിട്ടില്ല. വിചാരണ കോടതി പ്രസക്തമായ വശങ്ങൾ അവഗണിക്കരുത്. അപ്രസക്തമായ പരിഗണനയെ ആശ്രയിച്ച് ഇത്തരം കേസുകളിൽ ജാമ്യം അനുവദിക്കരുത്. കീഴ്ക്കോടതിക്ക് തെറ്റു സംഭവിച്ചിരിക്കുന്നു എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടത്തിയ വാദത്തിൽ പറയുന്നത്. ഞങ്ങളുടെ വാദം കേൾക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഞങ്ങൾ നൽകിയ തെളിവുകൾ ശരിയായി പരിശോധിച്ചിട്ടില്ല. ഞങ്ങളുടെ ആശങ്കകൾ വേണ്ടത്ര പരിഗണിക്കാതെ കോടതി തള്ളിക്കളഞ്ഞു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇഡിയുടെ ഹർജി വിശദമായി പരിശോധിക്കുമെന്ന്. ജാമ്യാപേക്ഷ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ജാമ്യാപേക്ഷ താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞു എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കി. വിഷയം പൂർണ്ണമായി കേൾക്കുകയും വിലയിരുത്തുന്നതുവരെയും അനുവദിച്ച ജാമ്യം വിചാരണ കോടതിയുടെ ഈ വിധി നടപ്പാക്കുവാൻ കഴിയുകയില്ല എന്ന് ഹൈക്കോടതിയുടെ ബെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2021-2022 മധ്യനയം രൂപീകരിക്കുന്നതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളുടെ പേരിലാണ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. ഏകദേശം 800-ഓളം മദ്യക്കടകൾ, ഔട്ട്ലെറ്റുകൾ തുടങ്ങുവാനുള്ള ലൈസൻസ് കൊടുക്കുകയായിരുന്നു. ഇത് നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല. ജനങ്ങൾ ക്യൂ നിൽക്കുന്നു. തണുപ്പ് കാലത്തും അതുപോലെ വളരെ ചൂട് കാലത്തും ജനങ്ങൾ ഇത്തരം ക്യൂ നിന്ന് പണം കൊടുത്ത് മദ്യം വാങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഏകദേശം 800-ഓളം മദ്യക്കടകൾ കൂടുതലായിട്ട് അനുവദിക്കുകയും ഇതിൻ്റെ പിന്നിൽ വലിയ തോതിൽ ലൈസൻസ് ഫീസ് മേടിക്കുകയുമായിരുന്നു. പക്ഷേ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് വരേണ്ട ഫീസുകൾ ആയിട്ടല്ല ഇത്തരത്തിൽ വാങ്ങിയത്. കോഴയായിട്ട് വാങ്ങി ഇത്തരത്തിലുള്ള മദ്യക്കടകൾ അനുവദിക്കുകയായിരുന്നു. ഇത്തരത്തിൽ കിട്ടിയ പണം ഉപയോഗിച്ചാണ് പഞ്ചാബിൽ APP ആം ആദ്മി തെരഞ്ഞെടുപ്പ് നടത്തിയതും അവിടെ വലിയ തോതിൽ പണം ചിലവഴിച്ചതും എന്നാണ് വാദം. ഇതിന് അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഇത്തരം പണം, അഴിമതി പണം വാങ്ങിയതിനകത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അടക്കമാണ് ED ഹാജരാക്കിയത്. മറ്റ് ഏറ്റവും എടുത്തു പറയേണ്ടത് ട്വിറ്റർ ഹാൻഡിലിംഗിലും മറ്റും ഇപ്പോൾ വ്യക്തമായിട്ടുള്ള നിരവധി പോസ്റ്റുകൾ വരികയാണ്. അതിനകത്ത് ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് വിചാരണ കോടതിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പറയുന്നത് ഇപ്രകാരമാണ്: ആയിരക്കണക്കിന് പേജുകളുണ്ട് കോടതിയിൽ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ED ഹാജരാക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ 1000 പേജൊന്നും ഞങ്ങൾക്ക് പരിശോധിക്കുവാൻ സാങ്കേതികമായിട്ട് ഇപ്പോൾ പറ്റില്ല എന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്വിറ്റർ ഹാൻഡിലിംഗിലും നിയമജ്ഞരുടെ ഇടയിലും ഉയരുന്ന ചോദ്യം, വ്യക്തമായിട്ടുള്ള വസ്തുതകൾ പരിശോധിക്കാതെയാണോ കോടതി ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചത്? എല്ലാ 1000 പേജുള്ള വസ്തുതകളൊന്നും പരിശോധിക്കാൻ പറ്റില്ല എന്ന് വിധിന്യായത്തിൽ തന്നെ ജാമ്യം അനുവദിച്ച കോടതി എഴുതിയത് കണ്ടിട്ട് അതുപോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം താൽക്കാലികമായിട്ട് ഡൽഹി ഹൈക്കോടതി തടഞ്ഞു. മറ്റ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു ഫോട്ടോഷോപ്പ് നോക്കി. ഇത് ഇവിടെ മലയാള മനോരമ ഇറക്കിയ ഒരു ഫോട്ടോഷോപ്പാണ്. ഇതിനകത്ത് പറയുന്നത്, അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുന്നു, ഇനി മോദി വിറയ്ക്കുമോ എന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള കള്ളന്മാർ പുറത്തു വരുമ്പോൾ കള്ളനെ പിടിച്ച് അകത്തിട്ട പോലീസ് ഭയപ്പെടുമോ, പോലീസ് ഇല്ലാതാകുമോ, പോലീസിനെ കള്ളൻ പിടിക്കുമോ എന്നുള്ള ബാലിശമായിട്ടുള്ള വളരെ അലങ്കാര പ്രയോഗത്തിലുള്ള ചില സൂചനകളാണ്. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നു എന്നുള്ള സന്തോഷം പലർക്കും ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.